ശാന്തി. ഓരോ നൂറ്റാണ്ടും നമ്മൾ അടുത്തുനിന്ന് കടന്നു പോയപ്പോൾ ഓരോ സമ്മാനം തന്നാണ് നമ്മളടുത്ത് പോയത്. 18-ാം നൂറ്റാണ്ട് സെഞ്ചുറി ഓഫ് റെവല്യൂഷൻ എന്നാണ് അറിയപ്പെട്ടത്. 19-ാം നൂറ്റാണ്ട് സെഞ്ചുറി ഓഫ് റീസണിങ് എന്നറിയപ്പെട്ടു. 20-ാം നൂറ്റാണ്ട് സെഞ്ചുറി ഓഫ് ആങ്സൈറ്റി എന്നറിയപ്പെട്ടു. 21-ാം നൂറ്റാണ്ട് പറയുന്നു സെഞ്ചുറി വിൽ ബി ദ സെഞ്ചുറി ഓഫ് പോസിറ്റിവിറ്റി എന്ന്. പല റീസൺസാണ് പറയുന്നത്. ഡേ ബൈ ഡേ, പണ്ടാണെങ്കിൽ ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട പ്രശ്നങ്ങൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ATM എവിടെ നിന്ന് വേണമെങ്കിൽ പൈസ എടുക്കാം. സ്പീഡ് കൂടുന്നു, ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നു, മനുഷ്യൻ്റെ സെൽഫ് റെസ്പെക്റ്റ് കൂടാൻ തുടങ്ങുന്നു. അതുകൊണ്ട് സെഞ്ചുറി വിൽ ബി ദ സെഞ്ചുറി ഓഫ് പോസിറ്റിവിറ്റി എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള ആർട്ടിക്കിൾസ് വായിച്ചു, മനസ്സിലാക്കി. പക്ഷേ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വിൽ ബി അല്ല, വി ആർ. ഇപ്പോൾ നമ്മളുള്ളത് 21-ാം നൂറ്റാണ്ടിലാണ്. ഈ യാത്രയിൽ 21-ാം നൂറ്റാണ്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ പോസിറ്റിവിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? സംശയമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം തരാനുണ്ടാവും. ഇന്ന് പോസിറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സെഞ്ചുറി വിൽ ബി ദ സെഞ്ചുറി ഓഫ് പോസിറ്റിവിറ്റി എന്നത് പ്രവചിച്ചതായിരിക്കുന്ന പ്രവചനത്തിൽ എവിടെയാണ് ഫോൾട്ട് സംഭവിച്ചത്? മറ്റൊന്നുമല്ല, മനുഷ്യന്മാരിന്ന് സ്വന്തം കൺട്രോളിനെ മറ്റേതെങ്കിലും മൂലക്കിരിക്കുന്ന ആളുകളുടെ കയ്യിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനത്തിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തതുകൊണ്ടാണ് ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ പൂർണ്ണമായ നേട്ടം നമുക്ക് എടുക്കാൻ സാധിക്കാത്തത്. ഉദാഹരണം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് എൻജിൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കുള്ള ആരുടെ ക്ലാസ് വേണമെങ്കിൽ നമുക്ക് കേൾക്കാം, പഠിക്കാം, നമ്മൾ ഡെവലപ്പ് ചെയ്യാം, എന്തിനെക്കുറിച്ചുള്ള നോളജ് വേണമെങ്കിലുണ്ട്. ഞാനിപ്പോഴും ഓർമ്മിക്കും, നമ്മുടെ ഒരു സീനിയർ ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് ഉപയോഗിച്ചതായിട്ടുള്ളൊരു പദം, എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പം നമുക്ക് എല്ലാവരുടെയും കൂടെ ഒരു ഗുരു ഉണ്ടല്ലോ, ഗൂഗിൾ ഗുരു. ശരി തന്നെയല്ലേ? കുക്കിങ്ങിന് വേണ്ടി നമുക്കൊരു ITM അറിയില്ല എങ്കിൽ ഗൂഗിൾ കയറി സെർച്ച് ചെയ്യൂ, അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു വാക്കിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുന്നില്ല, ഗൂഗിൾ കയറി സെർച്ച് ചെയ്യൂ, നമുക്ക് അർത്ഥം കിട്ടുന്നതായിരിക്കും. ഒരു ഫാഷൻ, ഒരു സ്റ്റൈൽ, ഒരു നാട് എന്തിനെക്കുറിച്ച് അറിയണോ ഗൂഗിൾ കയറി സെർച്ച് ചെയ്യൂ, നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ അഥവാ ടെക്നോളജിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കിരിക്കുന്ന ഹോട്ടലിൽ വേണമെങ്കിൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാം, വണ്ടി വിളിക്കാം, യാത്ര ചെയ്യാം, എവിടെയും നമുക്ക് അറിഞ്ഞുകൊണ്ട് പോവാം. പണ്ട് അറിയാത്തൊരു നാട്ടിൽ പോയി നമുക്ക് സെറ്റിൽ ചെയ്യണം എന്നാണെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ ബുക്ക് ചെയ്ത്, ഇൻ്റർവ്യൂ കഴിഞ്ഞ്, ജോലി ഉറപ്പിച്ച്, റെഡിയായി നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യാം വിദേശത്തേക്ക്. എല്ലാ ടെക്നോളജിയും നമുക്ക് സുഖം തരാൻ വേണ്ടി ഉണ്ടാക്കി, അതിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉപയോഗങ്ങൾക്കൊക്കെ ഒപ്പം മനുഷ്യൻ്റെ മനസ്സ് അതിതീവ്രമായ വേഗത്തിൽ പറക്കാൻ തുടങ്ങിയപ്പോൾ, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താതെ വന്നപ്പോൾ, മനസ്സെത്തുന്നിടത്ത് കാര്യങ്ങളൊപ്പം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ, രണ്ടും രണ്ട് തലത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ സമാന്തര രേഖകളിലൂടെതായ യാത്രയാണ് മനുഷ്യൻ്റെ മനസ്സിലെ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എന്നൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യത്തെ അറിഞ്ഞു, അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യും മുന്നേ പുതിയൊരു കാര്യം അറിയുന്നു, അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നു. ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, അത് പ്രാക്ടിക്കലാക്കും മുന്നേ അടുത്ത ട്രെയിനിങ്ങിലേക്ക് വേണ്ടി പോകുന്നു. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി, അവിടെ പഠിക്കും മുന്നേ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു. ഒരു ഈശ്വരൻ്റെ അടുത്ത് പോയി അർച്ചന ആരാധന നടത്തി, അപ്പോഴത്തേക്കും വേറൊന്ന് കേട്ടു, അവിടേക്ക് പോകുന്നു. എവിടെയാണ് മനുഷ്യന്മാർ മാറാത്തത് എന്ന് ചോദിച്ചാൽ, മാറാത്ത ഒന്നുമില്ല. മാറ്റം വേണ്ടതല്ലേ എന്ന് നിങ്ങൾ തിരിച്ച് ചോദിച്ചേക്കാം. വേണ്ടതാണ്. എവിടെ, എപ്പോൾ, എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമായ ഘടകമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഓടുന്ന ഓട്ടം രാവിലെ മുതൽ രാത്രി വരെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആരുടെയും സമയമില്ല, സമയമില്ല, സമയമില്ല. എന്നിട്ട് എന്താ നേടിയേ? നത്തിങ്. ജീവിതത്തിൽ സ്റ്റാറ്റസിന് വേണ്ടി, ലൈഫ് സ്റ്റൈലിന് വേണ്ടി മനുഷ്യന്മാരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഞാൻ ഓർത്തു പോവും, ലൈഫ് സ്റ്റൈൽ എന്നാണ്. ലൈഫ് എന്ന് വെച്ചർത്ഥം ജീവൻ, ജീവിതം എന്നർത്ഥം. ജീവൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റൈൽ എന്ന് വെച്ചാലർത്ഥം ഈ ജീവിതത്തിലിരിക്കുന്ന ഞാൻ, എൻ്റെ സ്റ്റൈൽ, ഞാൻ എൻ്റെ കർമ്മം, എൻ്റെ ചിന്ത, എൻ്റെ വാക്ക് എന്താണോ എങ്ങനെയാണോ ഞാനത് സ്വന്തമാക്കുന്നത്, അതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. പറയുന്നു എല്ലാ രോഗങ്ങൾക്കും കാരണം ലൈഫ് സ്റ്റൈലാണ്. ഏത് ലൈഫ് സ്റ്റൈലാണ്, എന്തിൻ്റെ ആധാരത്തിലാണ്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മനുഷ്യന്മാരിന്ന് അതിനുവേണ്ടി ഓടുകയാണ്.
സ്ട്രെസ്സിൽ ഒരു ശബ്ദം തുടങ്ങുന്ന എസ് എന്നല്ലേ. എസ് മീൻസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. മനുഷ്യന്മാർ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. വലിയ വീട് വേണം, വലിയ കാറ് വേണം, വലിയ ധനം വേണം, വലിയ ആർഭാടങ്ങൾ വേണം. എന്നാൽ അതിനുള്ളിൽ കിടക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയോ, അത് ഒട്ടും ആർഭാടമില്ലാത്ത അവസ്ഥയാണ്. അതീവ ശോചനീയമായ അവസ്ഥ. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് രോഗങ്ങൾ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ആളുകൾക്ക്, ജോലിക്ക് പോകുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. കൊച്ചു കുഞ്ഞു മുതൽ വൃദ്ധനായിട്ടിരിക്കുന്ന അവസ്ഥ പോലും മനുഷ്യൻ ഈ അണ്ടർ സ്ട്രെസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത് സ്ട്രെസ് സ്റ്റാർട്സ് ഫ്രം വൂം ടു ടോം എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ മുതൽ അവസാനം മണ്ണിൻ്റെ അടിയിലുള്ളതായിട്ടുള്ള ഒരു കൂരയ്ക്കുള്ളിൽ കറങ്ങുമ്പോൾ പോലും മനുഷ്യൻ അണ്ടർ സ്ട്രെസ്സിലാണ്. അതുവരെ മനുഷ്യൻ്റെ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ്. സീറോ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഡെത്ത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നുവെച്ചാർത്ഥം സ്ട്രെസ് ഇല്ലാതിരിക്കില്ല മനുഷ്യന്. ഉണ്ടായേക്കാം പ്ലാനിങ്, പ്രവർത്തിക്കാനുള്ളത്. പക്ഷേ അതിനെ പോസിറ്റീവ് സ്ട്രെസ്സിലേക്ക് മാറ്റിയില്ല എങ്കിൽ അത് മനുഷ്യനെ പതുക്കെ പതുക്കെ കാർന്ന് തിന്നാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇമോഷണലി വീക്കാവുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള സ്ട്രെസ്സിൻ്റെ റിസൾട്ടാണ് ഇമോഷണലി വീക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്ട്രെസ് എന്ന് വെച്ചാൽ പിന്നെന്താ സാധനം. നമുക്ക് പറയാം, സ്ട്രെസ്സിന് ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ, സ്ട്രെസ് ഈസ് എ ഫോം ഓഫ് പെയിൻ ദാറ്റ് കംസ് ടു ടെൽ മീ സംതിങ് ഐ നീഡ് ടു ചേഞ്ച് എന്നാണ് പറയുന്നത്. ഒരു മാറ്റം എൻ്റെ ലൈഫിൽ വരുന്നു എന്ന് എന്നോട് പറയാൻ വരുന്ന സന്ദേശവാഹകനായിരിക്കുന്ന വേദനയുടെ പേരാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത്, ജീവിതത്തിൽ ഒരു വേദന അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത്, ഇത് തരുന്ന സന്ദേശം എന്തെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പുതിയതെങ്കിൽ പുതിയത്, പഴയത് പഠിച്ചത് വീണ്ടും ഓർക്കാനെങ്കിൽ ഓർക്കാൻ, പഠിച്ചത് മറക്കാനെങ്കിൽ മറക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് ലൈഫ് ഈസ് ലേൺ റീലേൺ ആൻഡ് അൺലേൺ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് സ്വന്തം മനസ്സിനുള്ളതായിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എവിടെയൊക്കെയാണോ എൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നത് ഞാൻ അപമാനിതരാവുന്ന സന്ദർഭത്തിൽ, എനിക്ക് ഫീൽ ചെയ്തു പോയി, എനിക്ക് ഹർട്ട് ചെയ്തു പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്താണ് ഈ ഫീലിംഗ്? എവിടെയാണ് ഹർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്കറിയോ, പനി അളക്കാനായിട്ട് ഒരു തെർമോമീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴാണോ എനിക്ക് ഹർട്ട് ചെയ്യുന്നത് അതിൻ്റെ റീസൺ അളക്കാനുള്ളതായിട്ട് ഒരു തെർമോമീറ്റർ ഉണ്ട്. എന്താണെന്നറിയോ, എത്ര കൂടുതൽ ഒരു മനുഷ്യൻ്റെ ഈഗോ ലെവൽ കൂടുന്നുണ്ടോ അത്രയും ആ മനുഷ്യൻ വേഗത്തിൽ അപമാനിതനായതിൻ്റെ. കാരണം എപ്പോഴാണോ ഒരാൾക്ക് സ്വന്തം കഴിവിൽ അഭിമാനം തോന്നുന്നത് അവിടെ തന്നെയാണ് അപമാനിതരാകുന്ന ഫീലിങ്ങും വരുന്നത്. രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന സാധനമാണ്. അഭിമാനമുണ്ടോ, ഒപ്പത്തിനൊപ്പം അപമാനത്തിൻ്റെ ഫീലിങ്ങും അവർക്ക് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ഈഗോ ലെവൽ എത്ര എന്ന് അളക്കാനായിട്ട് എത്ര തവണ എനിക്ക് ഹർട്ട് ചെയ്തതായിട്ട്, അപമാനിക്കപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ അത്രയും തവണ എൻ്റെ, അത്രയും കൂടുതൽ എൻ്റെ ഈഗോ ലെവൽ കൂടുതലാണെന്നർത്ഥം. എന്നുവെച്ചാൽ വേറൊരു സെൻസിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈഗോ ലെവൽ കൂടുന്നതിനനുസരിച്ച് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് കുറവാണ് എന്നർത്ഥം. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ആരാണോ സെൽഫ് റെസ്പെക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, സെൽഫ് കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവർ ഒരു കാര്യത്തിൽ അവെയർ ആവേ പറ്റുള്ളൂ, എൻ്റെ ഈഗോ എവിടെയെങ്കിലും എൻ്റെ ഉള്ളിൽ കയറി വരുന്നുണ്ട് എങ്കിൽ അവിടെ അറിയാതെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒരു ഹോളാവും, അത് നമ്മളിൽ നിന്ന് ചോർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അവരാണ്, ഇവരാണല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലതവണ പല വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഈ കൈകൊണ്ട് മറ്റൊരാളെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഈ ഒരു വിരൽ അവരുടെ കുറ്റാണ് കാണുന്നതെങ്കിൽ ഈ മൂന്ന് വിരൽ അതെൻ്റെ നേരെ തന്നെയാണ് ചൂണ്ടി നിൽക്കുന്നത്. എനിക്ക് മൂന്ന് കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ അവരുടെ ഒരു കാര്യത്തിൽ മാറ്റം തന്നെത്താൻ വന്നോളും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ അവിടെ സാക്ഷിയായിട്ട് ഈശ്വരനുണ്ട്, കാണുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തെ ശ്രേഷ്ഠമാക്കിയാൽ അവരെ എനിക്ക് സ്ട്രെസ് തരല്ല ഉണ്ടാവുന്നത്. അവരെന്നോട് എങ്ങനെ പെരുമാറുമ്പോഴും അത് ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ആധാരത്തിൽ എൻ്റെ സ്ട്രെസ് ഉണ്ടാവുന്നത് തന്നെ. ഞാൻ ബുദ്ധൻ്റെ ഒരു കഥ വായിച്ചത് ഓർത്തു പോകും. ഞാൻ പലപ്പോഴും പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സ്റ്റോറി. എനിവേ, ഉദാഹരണത്തിൽ പറഞ്ഞിരുന്നു, ബുദ്ധൻ്റെ അടുത്ത് ഒരാൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. കഴിഞ്ഞ ശേഷം ബുദ്ധൻ അയാൾ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, ഒരു കൊട്ട ചീഞ്ഞ മുട്ട ഒരാൾ നിനക്ക് തന്നു, നീ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിലുണ്ടാവും ചോദിക്കുകയാണ്.
അയാൾ പറയും ഇതിപ്പോൾ പറയാനുള്ള കാര്യമാണോ, അത് തന്ന ആളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ബുദ്ധനും പറഞ്ഞു പോലും നീ തന്നതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന്. ഈ പ്രിൻസിപ്പിൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു എങ്കിൽ അവിടെ നമ്മുടെ സ്ട്രെസ് അവസാനിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം എനിക്ക് എന്നെ അപമാനിക്കപ്പെടൂ എന്നുള്ളതായിരിക്കുന്ന ഭയം ഉണ്ടാവും എൻ്റെ ഈഗോൻ്റെ ആധാരത്തിലാണ്. അവർ എങ്ങനെ പറഞ്ഞാലും മോശമായി പറഞ്ഞാലത് അവർക്കുള്ളത്, നന്നായി പറഞ്ഞാൽ അവർക്കുള്ളത് എന്ന് മനസ്സിൻ്റെ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി എല്ലാ തലങ്ങളിലും ഈ മാനസിക സമ്മർദ്ദം അഥവാ ഇമോഷൻസ് കയറിക്കൂടിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ അത് മോശമായി കളയും. എപ്പോഴാണോ മനസ്സിൽ സ്ട്രെസ് ഉണ്ടാവുന്നത് അഥവാ ടെൻഷൻ അതിൻ്റെ മാക്സിമത്തിലാവുന്നത്, സ്ട്രെസ്സിൽ ടി എന്ന് പറയുന്നത് ടെൻഷൻ തന്നെയാണല്ലോ, അതിൽ സ്ട്രെസ്സായിട്ട് അനുബന്ധമായിട്ടുള്ള ചില പദങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ പദം പ്രഷർ എന്ന് തന്നെയാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നോക്കിയാൽ മാർച്ച് അവസാനമായി കഴിഞ്ഞാൽ എല്ലാ ബാങ്കിലുള്ള ആളുകളുടെയും പ്രഷർ കൂടിയിട്ടുണ്ടായിരിക്കും. അവർക്കറിയാം ഇത്രയും കാര്യം ഇന്ന ഡേറ്റിലേക്ക് ചെയ്ത് തീർത്തോളണമെന്ന്. അതായിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്നതായിരിക്കുന്ന സ്ട്രെസ് വർക്ക് പ്രഷറാണ്, അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തീർന്നേക്കും. എന്നിരുന്നാലും അതും നമുക്ക് ബാലൻസ് ചെയ്യേണ്ടതും മാനേജ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മാർച്ച് അവസാനത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച ബാങ്ക് മാനേജറെ കുറിച്ചൊക്കെ. ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് എത്ര തന്നെ കാരണം കൊണ്ട് പ്രഷർ ഉണ്ടാവുകയാണെങ്കിലും മാനേജ് ചെയ്യാനുള്ള ടെക്നിക്ക് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതെല്ലാം ഒരു ടൈം ബൗണ്ടിന് മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. എല്ലാ കാലത്തും ബാങ്കിലിരിക്കുന്നവർക്ക് ഹൈ സ്ട്രെസ് ആണോ? അല്ല. സം പീരിയഡ്സിൽ വരുന്ന സമയത്ത്, ചിലപ്പോൾ മാർച്ച് അവസാനമായിരിക്കാം, അഥവാ ഇനി അവർക്ക് മറ്റേതെങ്കിലും പീരിയഡ്സിൽ അവർക്ക് ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കുമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഓവർ വരുന്ന സമയത്ത് മാത്രം അനുഭവിക്കുന്ന ഒരവസ്ഥ. നോർമലി നമുക്ക് പ്രഷറുണ്ടോ? ഉണ്ട്. പക്ഷേ ആ ടാർഗറ്റ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള മാസാവസാനം സാധാരണ കമ്പനീസിൽ മനുഷ്യന്മാർ അനുഭവിക്കുന്ന സ്ട്രെസ് എല്ലാ ദിവസവും അനുഭവിക്കാറില്ല. അതുകൊണ്ട് അത്തരം ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം വരുന്നതായിരിക്കുന്ന ആ ഒരു സ്ട്രെസ്, അതിന് പേരാണ് പ്രഷർ അഥവാ വർക്ക് പ്രഷർ എന്നൊക്കെ പറയും. മറ്റൊന്ന് ടെൻഷൻ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം അതിന്, കാരണം കുറച്ച് കാലം കൂടുതൽ നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ പ്രത്യേകിച്ചും പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ടാർഗറ്റ്സ് ആയിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് മീറ്റ് ചെയ്തോളണം ഇന്ന മാസം ഇന്ന ഡേറ്റിലേക്ക്. അല്ലെങ്കിൽ പലപ്പോഴും പലരുടെയും സാലറിനെ ബാധിക്കുന്ന ഘടകങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലി പോവുകയോ കിട്ടുമോ എന്നവർ സംശയിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിലേക്ക് ഇവരെ വന്നെത്തിച്ചേക്കാം. ഇത്രയ്ക്കും ഇന്ന് സാമ്പത്തിക മാന്ദ്യം പതുക്കെ 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 സമൂഹത്തെ പിടിച്ചൊലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കറിയാം എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് മാസത്തിൻ്റെ അവസാനമാണെന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് പോയി ഒരാളെ മീറ്റ് ചെയ്തൊരു കാര്യം നടന്നിട്ടില്ല എങ്കിൽ, അതിലേക്ക് വേണ്ടി ഇന്ന് നമ്മൾ ചെയ്തു തീർക്കേണ്ട വർക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ആ ലാസ്റ്റ് ഡേയുടെ ടെൻഷൻ എനിക്കുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഇന്ന് കാര്യമൊന്നും ശരിയായിട്ടില്ല, അയ്യോ ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞു, അങ്ങനെ ദിവസം ആ ടാർഗറ്റിനോട് അടുത്തെത്തും തോറും ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രഷർ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ആ ടെൻഷനെ മാനേജ് ചെയ്യാനും ഡെയിലി ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്തുകൊണ്ട് വിത്ത് ആക്ഷൻ പ്ലാൻ അതിനെ നമുക്ക് ഒക്കർ ചെയ്യാനും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നില്ല എങ്കിൽ മെയിൻറ്റെയിൻഡ് ടെൻഷനായി മാറും. അത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഇറിറ്റേഷൻ വരിക, അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഭയം എന്നെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഏതെങ്കിലും മൂലയ്ക്ക് ഒറ്റയ്ക്ക് പോയിരിക്കാനുള്ളതായിട്ടുള്ള പ്രവണത, ആരോടും സംസാരിക്കാനും ഇടപഴകാനും എൻ്റെ മനസ്സ് സമ്മതിക്കാതിരിക്കുന്ന അവസ്ഥ, അഥവാ ഗിൽട്ടി കോൺഷ്യസ് അത് ഓവറായിട്ട് നമ്മൾ ഭരിക്കുന്ന അവസ്ഥ, അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ്നെസ് അനുഭവിക്കുക, അത്തരത്തിൽ നമ്മുടെ ബിഹേവിയറിൽ ഒരുപാട് ഡിഫക്ട്സ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത്തരത്തിൽ നമ്മുടെ മെൻ്റൽ തലത്തിൽ അഥവാ നമ്മുടെ ബിഹേവിയർ ലെവലിൽ ഒരുപാട് സ്ട്രെസ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് മാനസികമായിട്ട് മാത്രം ഒരിക്കലും നിൽക്കില്ല. നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്ത് കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ടോ അത് സ്വാഭാവികമായിട്ട് ശരീരത്തിന് അടുത്ത സെക്കൻഡിൽ കൺവേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഡോക്ടർമാരെല്ലാവരും പറയുന്നത് സൈക്കി എഫക്ട്സ് ദ ബോഡി, നിങ്ങളുടെ മനസ്സ് ശരീരത്തിനെ ബാധിച്ചുകൊണ്ടാണ് ഇന്ന് 95% രോഗങ്ങളും സൈക്കി എഫക്ട്സ് ദ ബോഡിയാണ്, അതായത് മനസ്സ് ശരീരത്തിൻ്റെ മേലെ ഉണ്ടാക്കുന്നതായിരിക്കും രോഗങ്ങളാണെന്നാണ്. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ, എക്സസൈസസ്, സ്ട്രെസ് റിലീസിങ് പ്രോഗ്രാംസ് ഇത്രയധികം ലോകത്ത് അറിയുകയും ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്ട്രെസ് നിങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നിങ്ങളെ രോഗിയാക്കുകയും അകാല മൃത്യുവിന് വരെ കാരണമാക്കി മാറ്റിയേക്കാം. കാരണം ബി പി കൂടുന്ന സമയത്ത് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരെ 10-ൽ ഒരാൾ ഇന്നത്തെ ലോകത്ത്
ഹാർട്ട് അറ്റാക്കിൻ്റെ പേഷ്യൻസ് ആണ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതിൻ്റെ കാരണവും തന്നെയാണ് മനുഷ്യൻ ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടർ സ്ട്രെസ്സിലാണ് അഥവാ അണ്ടർ ടെൻഷനിലാണ്. ആസ് എ റിസൾട്ട് ഫിസിക്കലി പല രോഗങ്ങളും മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നു. ചെറുപ്പക്കാർ വയസ്സന്മാരായിട്ട് മാറുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഗ്യാസ്ട്രിക്കായിട്ട്, ഹാർട്ട് അറ്റാക്കായിട്ട്, തലവേദനയായിട്ട്, മസിൽ പെയിനായിട്ട്, സ്പോണ്ടിലോസിസായിട്ട്, പെപ്റ്റിക് അൾസറായിട്ട്, ഇങ്ങനെ എന്തൊക്കെ രീതികളിലാണ് മനുഷ്യന് സ്ട്രെസ്സ് കൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങൾ ഞാൻ കുറച്ച് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. പലപ്പോഴും പലരും പറയുന്ന ഒരു പരാതിയാണ് ഉറക്കം കിട്ടുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല എന്ന്. കാരണം എന്താണ്? ഈ രോഗത്തിൻ്റെ പേരാണ് ഇൻസോംനിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സ് അലഞ്ഞു നടക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നാലും ഉറക്കം കിട്ടില്ല. ഒരുപാട് വൈകി ഉറങ്ങുന്നു, ഒരുപാട് വൈകി ഉണരുന്നു. ഇന്നത്തെ കാര്യവും മോശം, നാളത്തെ കാര്യവും മോശം. അതുകൊണ്ട് ഓൾവേസ് അണ്ടർ സ്ട്രെസ് എന്ന ഒരു സ്ഥിതി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നു. ഇങ്ങനെ ഫിസിക്കലി ആൻഡ് മെൻ്റലി സ്ട്രെസ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് വരികയാണ്, ഇന്ന് വിചാരിച്ചൊരു ടാർഗറ്റ് എത്തിയില്ല, എത്ര പേരെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പോയി മീറ്റ് ചെയ്തു, കാര്യങ്ങൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ എത്ര വർക്ക് ഇന്ന് ഓഫീസിൽ തീർക്കണം എന്ന് വിചാരിച്ചു, അതിനുവേണ്ടി ഞാൻ ഹാർഡ് എഫർട്ടൊക്കെ ചെയ്തു, പക്ഷേ ആ വർക്ക് എനിക്ക് അത്ര ഫയൽസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, നാളത്തേക്ക് ഇരട്ടി പണിയാവും. ഇങ്ങനെ മനസ്സിനുള്ളിൽ ഫുൾ ഓഫ് സ്ട്രെസ് ആയിട്ട് വീട്ടിൽ കയറി വരുമ്പോൾ ഒരു ചെറിയ കാര്യം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭർത്താവ് വന്നിരിക്കുന്നു, മേശപ്പുറത്ത് ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്നു, ഭാര്യ സന്തോഷത്തോടു കൂടി ഉണ്ടാക്കിയ ഫുഡും കൊണ്ട് വന്നിരിക്കുകയാണ് വിളമ്പി കൊടുക്കാൻ, കൊണ്ടുവരുന്ന കയ്യിൽ കൈ വഴുതി പാത്രം താഴെ വീണു. ആ പാത്രം വീഴുന്ന ശബ്ദവും ആ കറി പോകുന്നതും കണ്ടു കഴിയുമ്പോൾ അണ്ടർ സ്ട്രെസ്സിലിരിക്കുന്ന മനസ്സിൽ നിന്ന് സഡനായിട്ട് പുറത്തു വരുന്നത് ഇറിറ്റേഷനും ദേഷ്യവുമായിരിക്കും. അപ്പോൾ പിന്നെ ആ അതുവരെയുള്ള എല്ലാ പ്രഷറും കൂടിയിട്ട് വൈഫിൻ്റെ മേലെയായിരിക്കും. വൈഫ് അതിനേക്കാളേറെ ഡിസ്റ്റർബ്ഡ് ആവും. ഈ ഒരു കൊച്ചു കാര്യമല്ലേ സംഭവിച്ചിട്ടുള്ളൂ, ഞാൻ അറിഞ്ഞുകൊണ്ട് വീഴ്ത്തിയൊന്നല്ലല്ലോ, ഇന്നിന് ഇത്രയൊക്കെ പറയാനുണ്ടോ എന്നാവുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനോട് പ്രഷർ ഒഴിവാക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഭാര്യ ഓട്ടോമാറ്റിക്കായിട്ട് മക്കളുടെ മേലെ പ്രഷർ ഒഴിവാക്കും. മക്കൾക്ക് പ്രഷർ ഒഴിവാക്കാൻ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മൊബൈൽ എടുക്കുന്നു, ഒറ്റയ്ക്ക് അവനെൻ്റെ മുറിയിൽ പോകുന്നു. ഈ അച്ഛനും അമ്മ ഇങ്ങനെ തന്നെയാണ് ലേവലാക്കുന്നു, പോയി ഒറ്റയ്ക്കിരുന്ന് അവരുടെ ലോകത്ത് പോകുന്നു. പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി, അധികവും സെൻഷ്വൽ പ്രഷറിന് വേണ്ടി മനുഷ്യന്മാർ യാത്ര ചെയ്യും. കണ്ണുകൊണ്ട് കണ്ട്, പാട്ട് കണ്ടു അല്ലെങ്കിൽ കണ്ടു, ടൈം കടന്നു പോകുന്നു, കുട്ടിയുടെ പഠനം മോശമായി പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെ എത്തുന്നില്ല. ഇനിയും ഇത് തുടരുകയാണ്, കുട്ടി വലുതാവുന്നു, എറ്റ്സെട്ര എറ്റ്സെട്ര. ഞാൻ സ്റ്റോറിയിലേക്ക് പോകുന്നില്ല, ദിസ് ഇസ് ദ ഫാക്ട്. ഇതാണ് ഇന്നത്തെ ജീവിതങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. അതുകൊണ്ട് എവിടെയാണ് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്കൊരു ദിവസം സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻസ് പറയുമല്ലോ, അതിന് കെമിക്കൽ റിയാക്ഷൻസ് പറയുമ്പോൾ സിനർജി എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കട്ടെ. ഒരു രണ്ട് വസ്തുക്കൾ ചേർന്നൊരു രാസപദാർത്ഥം നടക്കുന്ന സമയത്ത് അതിന് നാല് ഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്. നാല് ക്വാഡ്രൻസ് എന്ന് പറയും, നാല് വൃത്തത്തിന് നാല് ഭാഗങ്ങൾ. ഒരു പൂർണ്ണമായ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ആരംഭത്തിൽ രണ്ട് പദാർത്ഥങ്ങളും രണ്ടായി തന്നെ നിലനിൽക്കുന്നു, രണ്ട് കെമിക്കൽസ് രണ്ടായി തന്നെ നിൽക്കുന്നു. അത് രണ്ടും കൂടി ചേർന്ന ശേഷം സംയുക്തങ്ങളുടെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആദ്യം 25%, ദെൻ 50%, ദെൻ 75%, ദെൻ 100%. അത് 100% എത്തിക്കഴിയുമ്പോഴാണ് ഒരു സംയുക്തത്തിൻ്റെ രൂപീകരണം നടന്നു എന്ന് പറയുന്നത്. ഒരു ദിവസം നമ്മുടെ ലൈഫും കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. മോർണിംഗ് അവേഴ്സ് ഫ്രീ ആയി, റെഡിയായി, ഓക്കെ ആയി, സാധനങ്ങളൊക്കെ എടുത്തു, ഓഫീസിലെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രഷർ. ഇന്നലെ തീർത്തു വയ്ക്കാത്ത ഫയലായിരിക്കാം, എന്തേ ഇന്നലെ അത് തീർത്തിട്ടില്ല, ഓഫീസറെടുത്തൊരു ഫയറിങ് കിട്ടുന്നു, അതുകൊണ്ട് റൂമിൽ വന്നിരുന്നു, ചെയ്യാൻ തുടങ്ങുന്നു, ഒരു കാര്യത്തിന് വേണ്ടി പ്യൂണിൻ്റെ അടുത്തൊരു ഫയൽ ആവശ്യപ്പെട്ടു, അത് വന്നിട്ടില്ല, അപ്പം ആ ഫയറിങ് അങ്ങനെ തന്നെ പ്യൂൺ ഷെയർ ചെയ്ത് കൊടുത്തു. പ്യൂൺ അത് വേറെ ആരുടെ പറയാൻ പറ്റില്ല, സഹിച്ചു, ഇയാൾക്കിന്ന് എന്തിനു കേടാണ്, ഇഞ്ചി കടിച്ചു വന്നതാണോ, പലതും മനസ്സ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷേ റെസ്പോൺസ് കൊടുക്കാനായിട്ട് സാധ്യമല്ല, പ്യൂണാണ്, ഓഫീസറാണ്. അങ്ങനെ അയാൾ ആ ഫയൽ കൊണ്ട് വെക്കാൻ പോകുന്ന നേരത്തെ ഓഫീസിലൊരാൾ കയറി വരുന്നു, ആ സാധനം എവിടെയാണ് പോകേണ്ടത്, എന്താ ചെയ്യണം ചോദിക്കുന്നു. ഇതൊക്കെ അറിയാണ്ടാണോ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്, അവിടെ പോയി ചോദിക്കുക, എൻ്റെ പണിയൊന്നല്ല അത് എന്ന് വരുന്നവരെടുത്ത് ഫയർ ചെയ്യുന്നു. വരുന്നവർ ഇറിറ്റേറ്റഡ് ആയിട്ട് മാറും, ഇയാൾ വല്ലാത്ത മനുഷ്യൻ തന്നെ, ഒരു കാര്യം പറഞ്ഞെന്നാൽ പോരെ എന്ന് പറയുന്നു. ആ ഇറിറ്റേഷൻ കൊണ്ടുപോയിട്ട് ആരെടുത്ത് വർക്ക് ചെയ്യണം അവരോട് ചോദിക്കുന്നു. അവർക്ക് ആ കാര്യം ചെയ്യാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പിന്നെ എന്തിനിരിക്കുകയാണ് എന്ന് തിരിച്ച് അങ്ങോട്ട് ചോദ്യം വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറൌണ്ട് 11 o'clock ഇത് ഫുൾ കെമിക്കൽ റിയാക്ഷൻ നടന്നിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തെ സ്ട്രെസ്സിനെ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന സ്ട്രെസ് കാരിയേഴ്സ് ആവാതിരിക്കാൻ വേണ്ടി വീടിനെ വീട്ടിലും ഓഫീസിനെ ഓഫീസിലും
അതാത് സ്ഥലങ്ങളുടെ കാര്യത്തിന് അതാത് സ്ഥലത്ത് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് സാധിക്കണം. എന്നാലേ നമ്മൾ സ്ട്രെസ് കാരിയേഴ്സ് ആവാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലെ ശാപമാവാതിരിക്കുള്ളൂ. അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതൊക്കെ അറിയാം എല്ലാവർക്കും അല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കെമിക്കൽ റിയാക്ഷൻസിലെ സിനർജി. അതുപോലെ നമ്മുടെ ഉള്ളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഡേ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഉണ്ടാകുമ്പോൾ ലെറ്റ് ഇറ്റ് ബി എന്ന് പറയും. പക്ഷേ ലെറ്റ് ഇറ്റ് ബി എന്ന് പറയുമ്പോൾ അതിന് ഡിലീറ്റ് ചെയ്യുന്നില്ല, ഒന്നിൻ്റെ മേലെ ഒന്ന് കൂടിയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഹെക്റ്റിക്കായിട്ട് മാറുന്നു. പിന്നെ അവസാനം വീട്ടിൽ വരുമ്പോൾ അത് അവിടെ കൊടുക്കുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ പ്രഷറായി അൺഹാപ്പി ആയിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾ വീട്ടിൽ വരുന്നു. പിറ്റേ ദിവസം വീട്ടിലുണ്ടാകുന്ന സ്ട്രെസ്സും കൂടി കുറച്ചും കൂടെ സ്ട്രെസ്ഡ് ആയിട്ട് ഓഫീസിൽ വരുന്നു. ഡേ ബൈ ഡേ നമ്മുടെ ആളുകളുടെ കാര്യക്ഷമത കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബന്ധങ്ങളിലെ സുഖം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓഫീസുകളിലെ പ്രൊജക്റ്റ് ചെയ്യാൻ ഇരട്ടി ടൈം എടുക്കേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹാപ്പി ഡേ ആണെങ്കിൽ, സപ്പോസ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് സംഭവിച്ചാൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ആ ഇമോഷൻസിനെ അറ്റ് ദ ടൈം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും ആ ഒരു എനർജീനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഓഫീസിൽ നിന്ന് ഹാപ്പിയായി വീട്ടിൽ വരാം, വീട്ടിൽ നിന്ന് ഹാപ്പിയായിട്ട് ഓഫീസിലേക്കും പോവാം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനുള്ള പോംവഴി എന്താണ്? അതിനുള്ള പോംവഴിയാണ് ട്രാഫിക് കൺട്രോൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിൻസിപ്പിൾസായിട്ട് സ്വീകരിക്കണം. നമുക്കറിയാലോ, നമുക്ക് വേഗത്തിലെത്താൻ വേണ്ടി പണ്ട് നടന്നായിരുന്നു എല്ലാവരും ഓഫീസിലേക്കോ സ്ഥലത്തേക്കോ പോകുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വാഹനങ്ങൾ കിട്ടി, കാളവണ്ടി കിട്ടിയ കാളവണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ചേഞ്ച് ചെയ്ത് വെഹിക്കിൾ കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു. ഇപ്പം നമ്മൾ പണ്ട് ബസ്സിൽ പോകുന്നേക്കാൾ ഉപരിയായിട്ട് സ്വന്തം വാഹനങ്ങളിൽ ബൈക്കുകളിൽ പോകാൻ എല്ലാം ഉപയോഗിക്കുന്നു. ഏത് രീതിയിലാണോ എനിക്ക് മാറ്റത്തിന് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ആ രീതിയിൽ ഞാൻ അതിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ, അതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ലോകത്തും ഇന്നത്തെ ലൈഫിലും സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യത്തിന് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, മനസ്സിനെ ഇടയ്ക്ക് വെച്ച് ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് സ്വീകരിച്ചാൽ, ഫോർ എക്സാമ്പിൾ 1 hour 1 minute, ഒരുപാട് ടൈം വേണ്ട, 1 minute 1 minute നിങ്ങൾക്ക് പറ്റില്ല, 30 seconds, അത്രയ്ക്കെങ്കിലും നമ്മൾ കുറച്ച് സമയം നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ, ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അതേ കാര്യം തന്നെ ആ വർക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു 30 seconds സമയം പെന്നൊന്നിനങ്ങാതെ വെച്ച് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു 30 seconds സമയം ഇതിൽ നിന്നൊക്കെ, ഇതിൻ്റെ റോള് മാത്രമാണ്, ഞാനിത് റോള് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയും, പക്ഷെ അതിലൊരു അറ്റാച്ച്ഡ് ആവില്ല. നമ്മുടെ സിനിമാ നടന്മാർ സിനിമ അഭിനയിക്കും പോലെ മോഹൻലാൽ എന്ന് ആലോചിച്ച് നോക്കി നോക്കിയാൽ എത്ര ഡിഫറൻ്റ് ആയിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. പക്ഷേ ഓരോ ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോഴും ആ അവതരിപ്പിക്കുന്ന സമയത്ത് അതായി തീർന്നുകൊണ്ട് അവതരിപ്പിക്കുകയും അത് കഴിഞ്ഞ ശേഷം അതെൻ്റെ റോൾ മാത്രമായിരുന്നു എന്ന പൂർണ്ണ ബോധ്യവുമുള്ളത് കൊണ്ടാണ് മോഹൻലാൽ എന്ന നടൻ ഇന്നും ഒരു ഇതിഹാസമായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അതെ, ഓരോ റോൾ ഞാൻ അഭിനയിക്കുമ്പോഴും ആ റോൾ അഭിനയിക്കുന്ന സമയത്ത് അത് ബെസ്റ്റായിട്ട് അഭിനയിക്കും, അത് കഴിഞ്ഞ റോളായിരുന്നു, അത് കഴിഞ്ഞു എന്ന ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുകയും ചെയ്താൽ എനിക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു റോൾ അഭിനയിക്കുമ്പോൾ അതിനുണ്ടാകുന്നതായിരിക്കുന്ന പ്രഷറുകളുടെ എഫക്റ്റിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യാൻ എനിക്ക് സാധിക്കും. അതിനുവേണ്ടി 1 hour മിനിമം 30 seconds സമയം, കഴിയുമെങ്കിൽ 1 minute സമയം, ഇതിനൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഞാൻ എന്ന ബീയിങ് എന്നുള്ളൊരു പോസിറ്റീവ് എനർജിയാണ്, ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റാണ്, അഥവാ ഞാൻ ആത്മ, ഒരു പ്രകാശ നക്ഷത്രമാണ്, ഭ്രൂമധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം പീസ്ഫുൾ, ഐ ആം പ്യോർ, ഐ ആം പവർഫുൾ, ഇങ്ങനെയുള്ളതായിട്ടുള്ള കുറച്ച് തോട്ട്സ് സ്ലോ ക്രിയേറ്റ് ചെയ്യുക വിത്ത് വിഷ്വലൈസേഷൻ. ഒരു സ്റ്റാർ ഇങ്ങനെ തിളങ്ങുന്നതായിട്ടും അതിനുള്ള റേസ് ഇങ്ങനെ പോകുന്നതായിട്ടും, ഇങ്ങനെ ആ ഒരു ഫീലിംഗ് നമ്മളുള്ളിൽ ആരോടും പറയേണ്ട, ആരോടും കാണിക്കേണ്ട കാര്യമില്ല, ഒരു 30 seconds സമയം നമ്മുടെ ഉള്ളിൽ തന്നെ ആ തോട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒരു തോട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദ ബെസ്റ്റ്. അങ്ങനെ നിങ്ങൾ അതിനെ ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി ലെവൽ, മൈൻഡിൻ്റെ എനർജി ലെവൽ ഉയരാൻ തുടങ്ങും. ആ മൈൻഡിൻ്റെ എനർജി ലെവൽ ഉയരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. കാരണം നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത്, മനസ്സെന്ന് പറയുന്നത്
നമ്മൾ മുന്നിലുള്ള എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു മനസ്സെന്ന മായാജാലം എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. അത് തോട്ട്സ് നാനാഭാഗത്തേക്കും യാത്ര ചെയ്യുകയും അത് അതേപോലെ തന്നെ വിത്ത് ഫുൾ എനർജി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും ചെയ്യുന്നതായിട്ടൊരു സാധനമാണ്. അതിൻ്റെ ഡിറക്ഷൻ ഇന്ന ദിശയിലേക്ക് പോകുന്നില്ല, നാല് ഭാഗത്തേക്കും അത് പരന്ന് അവിടെ എല്ലാം തട്ടി നമ്മളിലേക്ക് വരുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഡെസ്കിൽ, നിങ്ങളുടെ ടേബിളിൻ്റെ മുന്നിൽ ഒരു മിനിറ്റ് സമയം നമ്മൾ തോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഐ എം എ പീസ്ഫുൾ പ്യുവർ സോൾ, അല്ലെങ്കിൽ ഞാനൊരു ശക്തിസ്വരൂപാത്മാ, ഞാനൊരു പവർഫുൾ ബീയിങ് ആണ്. ഇത്തരം ഒരു തോട്ട് വിത്ത് വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഓഫീസിനുള്ളിൽ മുഴുവൻ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഓഫീസിൽ കൂടെയുള്ള ആളുകളുടെ സ്ട്രെസ്സിനെ പോലും കുറയ്ക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് ശാന്തമാവാൻ തുടങ്ങും. മനസ്സ് ശാന്താവാൻ തുടങ്ങിയാൽ ശാന്തമാണോ അവിടെ ശക്തമാണ്, ഐഡിയാസ് ക്ലിയർ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു തടാകത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളം, അതിൽ അലകളൊന്നുമില്ല, ക്ലീൻ ആൻഡ് ക്ലിയർ സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ അതിൻ്റെ താഴെയുള്ളതായിരിക്കുന്ന ഫാക്ടറി പോലും നമുക്ക് കാണാം. സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ അഥവാ നല്ല മനോഹരമായിട്ട് കല്ല് വിരിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കണ്ട് ആസ്വദിക്കാനാവും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ എല്ലാ വിശേഷതകളെയും, അതിൽ എന്ത് തോട്ട്സ് വരുന്നുണ്ട് പോകുന്നുണ്ട്, എൻ്റെ ഉപബോധ മനസ്സ് എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏത് തോട്ടാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്, ഇതൊക്കെ കാണാൻ വേണ്ടി മനസ്സിൻ്റെ കാംനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റ് സാധിക്കുമെങ്കിൽ ഒരു മിനിറ്റ് സമയം എല്ലാത്തിനും വിട്ടോ. ഞാനെന്ന പീസ്ഫുൾ പ്യുർ സോൾ ജസ്റ്റ് ഡൂയിങ് മൈ റോൾ. ഇത് ഞാനല്ല, ഈ ഓഫീസർ ഞാനല്ല, ഞാൻ ഓഫീസർ റോൾ ആക്ട് ചെയ്യുകയാണ്. ക്ലർക്ക് ഞാനല്ല, ക്ലർക്ക് ഞാൻ എൻ്റെ റോൾ ആക്ട് ചെയ്യുകയാണ്. ഞാൻ കാഷ്യർ അല്ല, കാഷ്യർ എൻ്റെ റോൾ ആക്ട് ചെയ്യുകയാണ്. ഞാൻ പി ആർ ഒ അല്ല, ഞാൻ എൻ്റെ റോൾ ആക്ട് ചെയ്യുകയാണ്. ഏത് റോളിൽ നിങ്ങളാണെങ്കിലും അവിടെ, ഞാൻ അമ്മയല്ല, ഞാൻ അമ്മയുടെ റോൾ ആക്ട് ചെയ്യുകയാണ്. ഞാൻ അച്ഛനല്ല, ഞാൻ അച്ഛൻ്റെ റോൾ ആക്ട് ചെയ്യുകയാണ്. മേ ബി ഇൻ ദ ഫാമിലി, മേ ബി ഇൻ ദ പ്രൊഫഷൻ, എവിടെയാണെങ്കിലും അവിടെ എല്ലാം നമ്മുടെ ഉള്ളിൽ ഇതെൻ്റെ റോൾ, ഇതെൻ്റെ റോൾ എന്ന് പറയുമ്പോൾ ആ റോൾ എന്ന തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നിമിഷം തന്നെ നിങ്ങളതിൽ നിന്ന് ഡിറ്റാച്ച്ഡായി അത് വേറെയായിട്ട് മാറുകയാണ്. അത് വേറെയും നിങ്ങൾ വേറെയും എന്നൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നതോടെ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രഷർ ഇല്ലാതെയാവും. നമുക്കറിയാമല്ലോ പുറമെ നിന്നതായിട്ടുള്ള പ്രഷർ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ഒരുപാട് പ്രഭാവം ചെലുത്തുന്ന സമയത്താണ് ഉള്ളിലിരിക്കുന്ന ഞാൻ ശ്വാസം മുട്ടാൻ തുടങ്ങുന്നത്. ഉള്ളിലിരിക്കുന്നില്ല ഞാൻ, പുറത്തേക്ക് നിൽക്കുന്നെങ്കിലോ എനിക്ക് ശ്വാസം മുട്ടില്ലല്ലോ. ഇതൊരു ഈസി ടെക്നിക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ പ്രഷറിനുള്ളിൽ എടുക്കുന്നതായിട്ടുള്ള അത് റോളാണ് ഞാൻ തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഇതൊരു പവർഫുൾ പോസിറ്റീവ് അഫർമേഷനാണ്. ഇതെൻ്റെ റോളാണ്, ഞാനിതല്ല. ഇത് അമ്മ എൻ്റെ റോളാണ്, ഞാനല്ല. ആ സമയത്ത് ഞാൻ എന്താണ് അതുകൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രം, അല്ലാത്തതിനെ ഇല്ലാത്തതിനെ ഒരിക്കലും വിഷ്വലൈസ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ മക്കളുടെ അടുത്ത് ഡോറ് ഉറക്കടയ്ക്കല്ലേ എന്ന് പറഞ്ഞാൽ, ഇത്ര ശക്തിയായിട്ട് ഫ്രിഡ്ജിന് ഡോർ അടയ്ക്കല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ചെയ്യാൻ കഴിയില്ല, അവൻ അടച്ചുകൊണ്ടേയിരിക്കും. അതേസമയം മോനെ സ്ലോ ആയിട്ട് ഫ്രിഡ്ജിന് ഡോർ അടയ്ക്കി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത് ചെയ്യാൻ കഴിയും. കാരണം സ്ലോ ആയിട്ട് അടയ്ക്കുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ അടയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ള വിഷ്വലൈസേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒപ്പം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഞാൻ റോളല്ല പിന്നെ ഞാൻ എന്താണ്, അതുകൂടെ തോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ റോളല്ല, ഞാനൊരു പീസ്ഫുൾ സോളാണ്. ഞാൻ ഈ റോളല്ല, ഞാനൊരു പവർഫുൾ ബീയിങ് ആണ്. ഞാൻ ഈ റോളല്ല, ഞാനൊരു പോസിറ്റീവ് എനർജിയാണ്. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ എന്താണോ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രഷറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പതുക്കെ പുറത്തേക്കൊന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങും. ഒരു മണിക്കൂർ ഒരു മിനിറ്റ് സമയം നിങ്ങൾക്ക് ഇതുപോലെ ഒറിജിനൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റിയ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സംയുക്താക്കി തീർക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, അത് നമ്മളുടെ എഫക്റ്റേ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഹാപ്പിയായി ഓഫീസിൽ വന്നു, ഹാപ്പിയായി ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നു, ഹാപ്പിയായി വീട്ടിൽ വന്നു, ഹാപ്പിയായി വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നു. നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തോട്ട് പാറ്റേണിലാണ് ചേഞ്ച് കൊണ്ടുവരുന്നത്. സിറ്റുവേഷൻസ് മാറ്റാൻ പറ്റില്ല, വർക്ക് ലോഡ് മാറ്റാൻ സാധിക്കില്ല, പ്രോബ്ലംസ് ലോകത്ത് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ, നിങ്ങൾക്കത് കുറയ്ക്കാനാവില്ല. പക്ഷേ പ്രോബ്ലംസിൻ്റെ എഫക്റ്റ് എൻ്റെ ഉള്ളിൽ എന്തുണ്ടാകുന്നുണ്ടോ അതിൽ തീർച്ചയായിട്ടും എനിക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. സ്ട്രെസ്സിനെ മാനേജ് ചെയ്താൽ നമ്മൾ ഇമോഷണലി വീക്കാവില്ല, നമ്മുടെ ഇമോഷൻ പവർഫുള്ളാവും, നമ്മുടെ ഇൻ്റലിജൻസ് പ്രോപ്പർ വേല് വിസ്ഡം ആയിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ ലൈഫ് എപ്പോഴും ബ്ലെസ്ഡ് ആയിട്ട് മാറുകയും ചെയ്യും. കുറച്ച് സമയം നമുക്കിന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മൾ മനസ്സിന് വേണ്ടി പൂർണ്ണമായും പോസിറ്റീവ് എനർജി സ്വീകരിക്കുന്ന ഒരു നല്ല മുഹൂർത്തത്തിലാണ്.
ഇപ്പോൾ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ശക്തി ഉണർത്താനായാൽ നമുക്ക് നേടാൻ പറ്റാത്തതൊന്നും ഈ ലോകത്തിലില്ല. എന്നാൽ മനസ്സിൻ്റെ ശക്തി ഉണർത്തണമെങ്കിൽ ആ സുപ്രീം പവർ അഥവാ പവർ ഹൗസുമായി നമുക്ക് കോണ്ടാക്റ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് നമുക്കിന്ന് ആ പരമമായ ശക്തിയിൽ നിന്ന് പൂർണ്ണമായ ശക്തിയെ ആഹ്വാനം ചെയ്യാം. പതിവ് പോലെ ഇത് നമ്മുടെ മെഡിറ്റേഷൻ സെഷനാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു മനസ്സ് ശക്തമാക്കാനുള്ളതായിരിക്കുന്ന വാഞ്ചയോടെ നിങ്ങളുടെ പഠനമുറിയിൽ അഥവാ നിങ്ങളുടെ ധ്യാനമുറിയിൽ കസേരയിൽ സ്വസ്ഥമായിരുന്നാലും പുറത്തെ ശബ്ദങ്ങൾ പരമാവധി കേൾക്കാത്ത ഒരു സ്ഥാനം തിരഞ്ഞെടുക്കാൻ ഇന്നും ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ മൊബൈൽ അഥവാ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കലും ഇവയുടെ ശബ്ദങ്ങൾ ഈ ലോകത്തിലേക്ക് നമ്മളെ ആകർഷിക്കരുത്. നമ്മൾ നമുക്കൊപ്പം തന്നെ ഇരിക്കാൻ പോവുകയാണ്, ആ പരമമായ ശക്തിയിൽ നിന്ന്. ശരീരത്തിനും മനസ്സിനും വേണ്ട ഊർജത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കസേരയിൽ സ്വസ്ഥമായിരുന്നാലും കാലുകൾ തൂക്കിയിടാതെ പതിച്ചു വയ്ക്കാൻ വിധമുള്ള ഒരു സ്ഥാനത്തിലായിരിക്കണം ഇരിക്കുന്നത്. നേരിട്ട് ഭൂമിയിൽ കാലുകൾ വയ്ക്കാതെ ഒരു ഷീറ്റെങ്കിലും ഇട്ടിട്ട് വേണം അതിൻ്റെ മേലെ കാല് വയ്ക്കാൻ. കൈകളെ കാലുകളിൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ കമഴ്ത്തി വെച്ചാലും നടുനിവർന്ന് പൂർണ്ണ സ്വീകരിക്കാനുള്ളതായിരിക്കുന്ന മൂഡിൽ റിലാക്സ്ഡ് ആയിരുന്നാലും ഭഗവാനുമായുള്ള സമാഗമത്തിലൂടെ ശരീരത്തിലും മനസ്സിലും ഊർജം ആവാഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പതിയെ പതിയെ ശ്രദ്ധയെ കാലിൻ്റെ പെരുവിരൽ മുതൽ പതുക്കെ പതുക്കെ യാത്ര ചെയ്യിച്ചാലും മനസ്സ് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെ സ്പർശിക്കുമ്പോഴും ആ ഭാഗം റിലാക്സ്ഡായി അയഞ്ഞു നിൽക്കുന്നതായി അനുഭവം ചെയ്യണം. പെരുവിരലിൽ നിന്നും കാൽപാദങ്ങളിലേക്ക്, കാൽമുട്ടോളം വരെയുള്ള ഭാഗം, രണ്ട് കാലുകളും തികച്ചും റിലാക്സ്ഡ് ആയ സ്റ്റേജിൽ, അരവരെയുള്ള ഭാഗം അയഞ്ഞിരിക്കുന്നതായി അനുഭവം ചെയ്യൂ. പതിയെ പതിയെ ശ്രദ്ധയെ നട്ടലിലൂടെ പായിച്ച് കൈവിരലുകൾ വരെയുള്ള ഭാഗത്തിലൂടെ കടത്തിക്കൊണ്ടുപോയാലും വയറുഭാഗം, നെഞ്ചുഭാഗം, തോൾഭാഗം, രണ്ട് കൈകളുടെയും വിരലറ്റം വരെ കഴുത്തിലെ എല്ലാ മസിലുകളും റിലാക്സ്ഡ് ആയിരിക്കുന്നു. തലയും മുഖത്തെ പേശികളുമെല്ലാം തന്നെ തികച്ചും ശാന്തമായ അയഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പതിയെ പതിയെ
ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാലും വായു അകത്തേക്കെടുക്കുമ്പോൾ ഒരു വെള്ളി വെളിച്ചം ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി സങ്കൽപ്പിച്ചാൽ ശ്വാസവായുവിലൂടെ എല്ലാ നെഗറ്റീവ് എനർജികളും രോഗത്തിൻ്റെ കാരണങ്ങളുമെല്ലാം കറുത്ത പുകയായി പുറത്തേക്ക് പോകുന്നതായി അനുഭവം ചെയ്യും. പതിയെ പതിയെ ഈ വെള്ളി വെളിച്ചം ശരീരമാകെ വ്യാപിക്കുകയാണ്. ഓരോ കോശങ്ങൾ പോലും ശുദ്ധമായിരിക്കുന്നു. ഈ പ്രകാശ ശരീരത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഇരു പുരികങ്ങൾക്കും മധ്യത്തിലേക്ക് കൊണ്ടുവന്നാലും ഭ്രൂമധ്യത്തിൽ പൊട്ടുതൊടുന്ന സ്ഥാനത്ത് ഈ പ്രകാശ ശരീരത്തിൻ്റെ തീക്ഷ്ണമായ പ്രകാശ കണം പോലെ ആ ചൈതന്യശക്തിയായ ഞാൻ പ്രകാശിക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ അധികാരിയായ ഞാനാണ് ആജ്ഞാചക്രത്തിലിരുന്ന് ഈ ശരീരത്തിലൂടെ എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കുന്നത്. ഞാൻ ചെയ്യുകയല്ല, ചെയ്യിപ്പിക്കുകയാണ്. എൻ്റെ സങ്കല്പത്തിന് ആധാരത്തിലാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത്. ഞാനെന്ന സചേതന ശക്തി, ദ ബീയിങ്, ദ റിയൽ പവർ, ഞാനാണ് ആ പ്രകാശമായ ശരീരത്തിനധികാരി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ മുഴുവൻ പ്രപഞ്ചത്തിനും ആധാരമായ സർവർക്കും നന്മ മാത്രം ചെയ്യുന്ന നന്മയുടെ പ്രകാശമായ ഏതോ പേരിട്ട് വിളിച്ചാലും അതിലൂടെ എല്ലാം നമ്മളെ സഹായിക്കുന്ന ആ പരമമായ ശക്തി, ഒരു ദിവ്യ നക്ഷത്രം പോലെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ആഹാ, എത്ര സുഖകരമായ മിലനം! രചയിതാവായ സർവാധികാരിയായ ഈശ്വരനും രചനയായ ഞാനും സൂര്യനിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ എന്ന പോലെ ആ വെള്ളി വെളിച്ചത്തിൻ്റെ സ്രോതസ്സായ പരമാത്മാവിൽ നിന്നും സർവശക്തനായ ഈശ്വരനിൽ നിന്നും
പ്രകാശധാര. സചേതന നക്ഷത്രമായ എന്നിൽ നിറഞ്ഞ് എന്റെ പ്രകാശ ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ്. എത്ര മനോഹരമായ സുഖകരമായ അനുഭൂതിയാണ്. എന്റെ മനസ്സും ശരീരവുമെല്ലാം തന്നെ ശുദ്ധമായ ഊർജത്താൽ പ്രകമ്പനം കൊള്ളുകയാണ്. എനിക്ക് ചുറ്റുമുള്ള ഓറ ബ്രൈറ്റ് വൈറ്റ് ലൈറ്റായി തീക്ഷ്ണ പ്രകാശമായി ഒരു കൊച്ചു പ്രകാശം ഗോളം പോലെ എന്റെ ശരീരത്തിന് ചുറ്റും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, ഞാനിപ്പോൾ തികച്ചും ശക്തിശാലിയാണ്. എന്റെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും എല്ലാ നെഗറ്റീവായ കാര്യങ്ങളെയും ഞാൻ സദാകാലത്തേക്ക് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. ഞാൻ 100% പോസിറ്റീവ് മാത്രമാണ്, 100% ശക്തിശാലിയാണ്, 100% ഉന്മേഷവും ഉത്സാഹവും നിറഞ്ഞവനാണ്. എന്റെ സങ്കല്പങ്ങൾ എന്റെ നിയന്ത്രണത്തിലാണ്, എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ എന്ന സചേതന ശക്തി ഈ സൃഷ്ടി നാടകത്തിലെ എന്റെ ജീവിതം കൊണ്ട് തീർച്ചയായും എന്റെ എല്ലാ സ്വപ്നങ്ങളെയും സ്വന്തമാക്കുക തന്നെ ചെയ്യും. അതിനുള്ള പൂർണമായ ഊർജം ഞാൻ നേടിയിരിക്കുന്നു. ഞാൻ തികച്ചും ശക്തിശാലിയാണ്. എന്തൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ നിറയുന്നത്! എന്തൊരു ഊർജമാണ് എനിക്ക് അനുഭവമാകുന്നത്! ഇന്ന് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ വിധമുള്ള ഊർജം ഞാൻ നേടിയിരിക്കുന്നു. ഇനി ഒരു പ്രതിബന്ധത്തിനും എന്നെ തടയാനാവില്ല. ഞാൻ തികച്ചും ശക്തിശാലിയാണ്. I'm the most powerful, I'm the most successful, I'm the most wonderful being. Thanks God. Thanks the universe. Om Shanti Shanti Shanti. Energetic ആയ അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ മെഡിറ്റേഷൻ നിർത്തം മാത്രം ചെയ്യരുത്. ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് ഇന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടോ അതിൻ്റെ എല്ലാം ലിസ്റ്റ് ചെയ്യണം. ആരെ മീറ്റ് ചെയ്യണമെങ്കിൽ അവരെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളെ ഓർമ്മിച്ച് നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ചെയ്തു തീർക്കാനുള്ളതായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതിന് ചെയ്തിരിക്കണം. ഈ ഉന്മേഷവും ഉത്സാഹവും ഒട്ടും കുറയാതെ ഈ സന്തോഷം നിറഞ്ഞ അവസ്ഥയിൽ നിങ്ങളിന്ന് നിങ്ങളുടെ ആഹാരം കഴിക്കണം. ആരെ കാണുമ്പോഴും ഇന്ന് ഞാൻ നിറച്ചു സന്തോഷവാനാണ്, അതുകൊണ്ട് ഇവർക്കും ഞാൻ ഹാപ്പിനെസ് തന്നെ വൈബ്രേറ്റ് ചെയ്യും, ഇവർക്ക് ഞാൻ ഇന്ന് ഹാപ്പിനെസ്സിന് ഗിഫ്റ്റായി കൊടുക്കും. ഈ രീതിയിൽ നിങ്ങളുടെ എല്ലാ സമയത്തും ഇന്നത്തെ ദിവസം മുഴുവൻ പൂർണ്ണമായി ശ്രദ്ധിക്കണം. 100% പോസിറ്റീവാണ് നമ്മൾ. ഇന്ന് യാതൊരു നെഗറ്റീവിനും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. 100% പോസിറ്റിവിറ്റി. ആര് ദേഷ്യപ്പെട്ടാലും അവർക്കും ഹാപ്പിനെസ്, ആരപമാനിച്ചാലും അവർക്കും ഹാപ്പിനെസ്, ആര് നിങ്ങളെ വിമർശിച്ചാലും അവരോടും ഹാപ്പിനെസ്. ഓൾവേസ് ഹാപ്പിനെസ്. ബി ഹാപ്പി. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓം ശാന്തി.